വരാനിരിക്കുന്ന ഐ എസ് എൽ സീസണിന് വേണ്ടിയിട്ട് തകൃതിയായ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ്. അടുത്ത സീസണിന് വേണ്ടി തയ്യാറെടുക്കുന്ന ടീമിൽ ചെറുതും വലുതുമായിട്ടുള്ള അടിമുടി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. റൂമറുകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒന്നും ഒട്ടും ഇടം കൊടുക്കാതെ നടത്തിയ ആദ്യ രണ്ട് വിദേശ സൈന്യങ്ങൾ, ശരിക്കും വിദേശ സൈന്യങ്ങളുടെ കാര്യം എടുത്താൽ അവിടെ ഒരു പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരോളിസ് കിംഗ്സ്. അദ്ദേഹത്തിൻ്റെ ആദ്യ രണ്ട് സൈന്യങ്ങൾക്ക് ശേഷം മൂന്നാമനായി അവൻ വരുന്നു. പുതിയ പ്രതീക്ഷകളുമായി ഇറങ്ങുന്ന മഞ്ഞപ്പടയാളികൾക്ക് വേണ്ടി തന്ത്രം മെനയാൻ ഇവാൻ വുക്കോമാനോവിച്ച് തൻ്റെ സ്വതസിദ്ധ ശൈലിയിൽ രണ്ട് സെൻറ്റർ ഫോർവേഡുകളെ അണിനിരത്തുമ്പോൾ അതിലൊരു ടാർഗറ്റ് മാനെയും ഒരു പ്യുവർ സ്ട്രൈക്കറെയും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മുന്നേറ്റ നിരയിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അർജന്റീനയിൽ നിന്നും മറ്റൊരു പെരേരയെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അതെ, ഹോർഹെ റൊണാൾഡോ പെരേര ഡിയാസ്. മഞ്ഞക്കുപ്പായത്തിൻ്റെ അമരക്കാരനാവാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് 31-കാരനായ ഡിയാസ് എത്തുന്നത് മെക്സിക്കോ, ചിലി, ബൊളീവിയ, അർജന്റീന, മലേഷ്യൻ ലീഗുകളിലെ പരിചയ സമ്പത്തുമായിട്ടാണ്. ഡിയാസ് തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെറോ കാരിലോസ്റ്റെ എന്ന ഒരു അർജന്റീൻ ക്ലബിലൂടെയാണ്. അതിനുശേഷം അർജന്റീനയിൽ തന്നെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്. അർജന്റീൻ പ്രൈമറ ഡിവിഷൻ, പ്രൈമറ നാഷണൽ ഡിവിഷൻ, ടോർണിയോ ഫെഡറൽ ഡിവിഷൻ, മെക്സിക്കോയിൽ ലീഗ MX, ബൊളീവിയയിൽ ബൊളീവിയൻ പ്രൈമറ ഡിവിഷൻ, മലേഷ്യൻ സൂപ്പർ ലീഗ്, ചിലിയൻ പ്രൈമറ ബി ഡിവിഷൻ തുടങ്ങിയ ഒരുപാട് സീസണുകളിൽ ആ ഒരു ലാറ്റിൻ അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ ലീഗുകളിൽ കളിച്ചിട്ടുള്ള പരിചയ സമ്പത്ത് ഏഷ്യയിൽ അദ്ദേഹത്തിനുള്ള തിളക്കമാർന്ന ഒരു കരിയർ ഹൈലൈറ്റ്. ഇതിനെല്ലാം ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിലേക്ക് ഡിയാസ് എത്തുന്നത്. 2013 വരെ ഓസ്ട്രേലിയയുടെ തന്നെ സ്ട്രൈക്കറായി തിളങ്ങിയ ഒരു കരിയറിന് ശേഷം ചെറിയൊരു മാറ്റം മറ്റൊരു അർജന്റീൻ ക്ലബ്ബായ അത്ലറ്റിക്കോ ലാനസിലേക്കും, അവിടെ ഒരു സീസണിന് ശേഷം മലേഷ്യൻ ഭീമന്മാരായ JDT എന്നറിയപ്പെടുന്ന ജൊഹോർ ദാറുൽ തഅസീം FCയിലേക്കുള്ള ഒരു മാറ്റം. ശരിക്കും JDTയിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഹൈലൈറ്റ്. ഒരു സ്ട്രൈക്കറായിരിക്കെ അദ്ദേഹം ഏറ്റവും അധികം തിളങ്ങിയതും ഏറ്റവും ഗോളുകൾ സ്കോർ ചെയ്തതുമെല്ലാം ഏഷ്യൻ മണ്ണിലാണ് എന്നത് നമുക്കൊരു പോസിറ്റീവ് നോട്ടാണ്. അവിടെ മലേഷ്യൻ ലീഗിൽ JDTക്ക് വേണ്ടി 3 സീസണുകളിലായി ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലുമായിട്ടുള്ള ലീഗ് മത്സരങ്ങളിൽ നിന്ന് 48 ഗോളുകൾ അദ്ദേഹം സ്കോർ ചെയ്തു. അവർക്കായി AFC ചാമ്പ്യൻസ് ലീഗ്, AFC കപ്പ് ചാമ്പ്യൻഷിപ്പുകളിൽ നിന്ന് 9 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകൾ നേടി. 2015-16 സീസണിൽ JDTക്ക് വേണ്ടി ഗോൾഡൻ ബൂട്ട്. 17-18 സീസണിൽ അവർക്കായി മലേഷ്യൻ ചാമ്പ്യൻഷിപ്പ്. 2012-13 സീസണിൽ അദ്ദേഹം അത്ലറ്റിക്കോ ലാനസിൽ കളിച്ചിരുന്നപ്പോഴും കോപ്പ സുഡാമേരിക്കേന ചാമ്പ്യനായിരുന്നു. ഡിയാസിനെ കുറിച്ച് നമ്മളിവിടെ പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ AFC ചാമ്പ്യൻസ് ലീഗ്, AFC കപ്പ് സ്റ്റിൻ്റിനെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ഫൺ ഫാക്ട്, നമ്മുടെ റൈവൽ ക്ലബ്ബായ ബംഗളൂരു FC ഈ ഒരു പ്ലെയർ ഒരിക്കലും മറക്കാനിടയില്ല. കാരണം 2016 AFC കപ്പിൻ്റെ സെമി ഫൈനലിൽ ബംഗളൂരു FCക്കെതിരെ JDT ഒരു സമനില നേടുകയുണ്ടായി, അതും ഡിയാസിൻ്റെ ഗോളിൽ. JDTയിലെ അദ്ദേഹത്തിൻ്റെ സമയത്ത് 2015 അദ്ദേഹം മറ്റൊരു അർജന്റീൻ ക്ലബ്ബായ അത്ലറ്റിക്കോ ഇൻഡിപെൻഡൻ്റിലേക്കും, ശേഷം 2017 മറ്റൊരു മെക്സിക്കൻ ക്ലബ്ബായ ക്ലബ് ലിയോണിലേക്കും അദ്ദേഹം ലോണിൽ പോവുകയുണ്ടായി. 2018-19-20 സീസണുകളിലായി അർജന്റീൻ, ബൊളീവിയൻ, മെക്സിക്കൻ, ചിലിയൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 2019-20 സീസണിൽ ബൊളീവർ എന്ന ഒരു ബൊളീവിയൻ ക്ലബിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം, ഈ അടുത്ത ഇടയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ പരിശോധിച്ചാൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രകടനം അവിടെയായിരുന്നു എന്ന് നമുക്ക് കാണാം. നിലവിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേരുന്നതിന് മുമ്പായി അർജന്റീൻ ക്ലബ്ബായ പ്ലാറ്റൻസിലാണ് കളിക്കുന്നത്. അദ്ദേഹം അവരവിടെ പ്രൈമറ ഡിവിഷൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലീഗിൻ്റെ സെക്കൻഡ് ഫേസിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ആ ഒരു ലീഗിൻ്റെ സെക്കൻഡ് ഫേസിൽ 5 മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം ഫസ്റ്റ് ലെവനിൽ ഇറങ്ങിയത്. ബാക്കി എല്ലാ കളികളിലും അദ്ദേഹം ബെഞ്ചിലായിരുന്നു, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടും മറ്റും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഫസ്റ്റ് ലെവനിൽ ഇറങ്ങിയ മത്സരത്തിൽ അദ്ദേഹം 41-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പോലും അർജന്റീൻ പ്രൈമറ ഡിവിഷൻ കളിക്കുന്ന പ്ലാറ്റൻസിനായി ഒരുപാട് പ്ലേയിങ് ടൈം കിട്ടാതിരുന്നിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുമൊക്കെ 7 അപ്പിയറൻസിൽ നിന്നും അദ്ദേഹം 2 ഗോളുകളും 1 അസിസ്റ്റും തൻ്റെ പേരിൽ കുറിക്കപ്പെടുകയുണ്ടായി. ഏതായാലും ഇത് ഡിയാസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. ഗോളടിയിലും ഡ്രിബ്ലിങ്ങിലും ഫിസിക് ഉപയോഗിക്കുന്നതിലും ഹൈ ബോൾ വിൻ ചെയ്യുന്നതിലും അങ്ങനെ മുന്നേറ്റത്തിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് നമുക്കിനി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.